ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദയാമൂർത്തിയൈ നമഃ എന്നുള്ളത് 581-ാമത്തെ നാമമാണ്. മഹനീയ ദയാമൂർത്തിയിൽ മഹാസാമ്രാജ്യശാലിനി എന്നൊക്കെയുള്ളതാണ് സ്തോത്ര ഭാഗം. ദേവി ദയാരൂപിണിയാണ്, സാന്ദ്ര കരുണയാണ്. ഒരു കരുണ തന്നെ കയ്യങ്കാലം മുളച്ചു വന്നതുപോലത്തെ ഒരു രൂപമാണ് ദേവി. എത്രയോ ഭക്തന്മാർക്ക് ദേവി അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ രീതിയിൽ ദേവി അവരവരുടെ നിലവാരമനുസരിച്ചുള്ള അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷഭേദമില്ലാതെ, ഒരു പക്ഷാന്തരം കൂടാതെ അവരവർ ആരൊക്കെ ദേവിയെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു അവർക്കൊക്കെ ദേവി അനുഗ്രഹിക്കുന്നു. ഒരു ക്ലാസ്സിൽ കുറേ ആൾക്കാർ പരീക്ഷ എഴുതി, അതിൽ ഏറ്റവും നന്നായി എഴുതിയ ആൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും. നിഷ്പക്ഷമായിട്ട് ഒരു അധ്യാപകനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അനേക വൈരുദ്ധ്യങ്ങൾ കാണാം. ചിലർക്ക് കൂടുതൽ ധനം, ചിലർക്ക് കുറവ് ധനം, ചിലർക്ക് രോഗം, ചിലർക്ക് സ്വാസ്ഥ്യം. ഇതിനൊക്കെ ദേവി പക്ഷം ചെയ്യുന്നു എന്ന് വിചാരിക്കാൻ പാടില്ല. എങ്ങനെയാണോ ഒരു നല്ല കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുന്നത്, അതുപോലെ അവരവരുടെ പ്രവൃത്തി അനുസരിച്ചിട്ടുള്ള അനുഗ്രഹം, പ്രോത്സാഹനം ദേവി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദയാമൂർത്തിയാണ് ദേവി. അഭിരാമി ഭട്ടർ എന്ന് ഒരു ദേവി ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മറന്ന് ഏത് സമയത്തും രാത്രിയാണോ പകലാണോ എന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. തൻ്റെ ഉള്ളിൽ ബ്രഹ്മരന്ധ്രത്തിൽ നിലാവ് പോലത്തെ പ്രകാശത്തിൽ ദേവി എപ്പോഴും വിളങ്ങുന്നതായിട്ട് അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരുന്നു. പലരും അദ്ദേഹത്തെ വാമാചാരിയാണെന്ന് പറഞ്ഞു. ചിലർ ക്ഷുദ്ര ദൈവങ്ങളെ ഉപാസിക്കുന്നുവെന്ന് പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ രാജാവ് അവിടെ വന്നു. ഇദ്ദേഹം പഞ്ചാംഗം നോക്കുന്ന ഒരു ജ്യോത്സ്യനാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെപ്പറ്റി ഏഷണി പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് ഈ അഭിരാമി ഭട്ടരുടെ അടുത്ത് ചെന്നു. ഇന്നത്തെ തിഥി എന്താണെന്ന് ചോദിച്ചു, ജ്യോത്സ്യ സംബന്ധമായിട്ടുള്ള ചോദ്യം. അദ്ദേഹം പറഞ്ഞു, വെളുത്ത വാവാന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അമാവാസ്യ കഴിഞ്ഞ് അടുത്ത ദിവസം പ്രതിപത്തായിരുന്നു. രാജാവ് അദ്ദേഹത്തെ ഉദാസീനം ചെയ്തു, അങ്ങനെ തിരിച്ചു പോയി. പക്ഷേ ഈ സ്വബോധം അഭിരാമി ഭട്ടർക്ക് വന്നു, ദേഹബോധം വന്നു, വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഒരു തെറ്റായ ഒരു വിഷയം പറഞ്ഞല്ലോ രാജാവിനോട് എന്ന് വിചാരിച്ചു, അത് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് ദേവിയെ സ്തുതിച്ച് 100 പാട്ടെഴുതി. ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ദേവി തൻ്റെ താടങ്കം ആകാശത്തിലേക്ക് വീശിയതായിട്ടും അത് നിലാവായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ടും എല്ലാവരും അത് കണ്ടു, രാജാവും കണ്ടു. അങ്ങനെ രാജാവ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി വന്നു. ഈ അഭിരാമി അന്താദി പൂർത്തിയാക്കി എന്നൊക്കെ ദേവിയുടെ ദയയെ പറ്റിയിട്ട് അദ്ദേഹം അതിൽ അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ദയാമൂർത്തിയാണ് ദേവി. ഇങ്ങനെ അഭിരാമി ഭട്ടർക്ക് മാത്രമല്ല, അനേക ഭക്തന്മാർക്ക് ദേവി അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ദേവിയുടെ ഉച്ഛിഷ്ടം, ദേവിയുടെ താംബൂല ഉച്ഛിഷ്ടം, അതുകൊണ്ട് കവിയായ കാളമേഘം, കാളിദാസൻ, മൂക പഞ്ചശതി എഴുതിയ മൂക ശങ്കരൻ, ഇവരൊക്കെ ദേവിയുടെ താംബൂല ധാരണ കൊണ്ട് വലിയ വലിയ കവികളായി ആയവരാണ്. ദേവിയുടെ കാരുണ്യം, ദേവിയുടെ കടാക്ഷം കൊണ്ട് അരുണാം കരുണാതരങ്കിതാക്ഷിയും, കടാക്ഷം കൊണ്ടും വാക്കുകളെ കൊണ്ടും നോട്ടത്തെ കൊണ്ടും ഒക്കെ നമുക്ക് അനുഭവിക്കാവുന്നതാണ്. അരുണാം അതിശയ കരുണാം, അരുണാം കരുണാതരങ്കിതാക്ഷിയും, കടാക്ഷസന്ധികരുണ കാരുണ്യവിഗ്രഹ എന്നൊക്കെ ലളിതാ ത്രിശതിയിൽ പറയുന്നു. അവ്യാജ കരുണാമൂർത്തി സാന്ദ്രകരുണ കരുണാരസ സാഗര കരുണയുടെ കടൽ എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. അങ്ങനെ ദയാശതകം എന്ന് വേദാന്ത ദേശികർ എഴുതിയിട്ടുണ്ട്. സമസ്ത ജനനീം വന്ദേ ചൈതന്യസ്തന്യദായിനീം ശ്രേയസീം ശ്രീനിവാസസ് കരുണാമിവ രൂപിണീം എന്ന്. ശ്രീനിവാസൻ്റെ കരുണയാണ് ദേവി, എല്ലാവർക്കും ശ്രേയസ്സിനെ നൽകുന്നവളാണ് ദേവി എന്ന്. അതേപോലെ എന്ന അനേക സ്തോത്രങ്ങളുണ്ട്. കനകധാരാസ്തവത്തിൽ ദദ്യാത് ദയാനുഭവനാം ദ്രവിണാംബുധാരാം അസ്മിൻ അകിഞ്ചന വിഹംഗ ശിശവ് വിഷണ്ണേ എന്ന് ദയയാകുന്ന ആ മന്ദമാരുതം വീശട്ടെ എന്ന് ശങ്കരാചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുന്നു.
ദരിദ്രയായ ഒരു വീട്ടിൽ ചെന്നതായിട്ടും ഒരു അവിടുത്തെ ഒരു ബ്രാഹ്മണ സ്ത്രീ വീട്ടിൽ ഒന്നും കൊടുക്കാനില്ല, ഭിക്ഷ തേടി വന്ന ബ്രഹ്മചാരിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു നെല്ലിക്കയാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നത്. ആ ഒറ്റ നെല്ലിക്ക കൊണ്ട് അത് ഒരു ഭക്തിയോടുകൂടി അവർ സമർപ്പിച്ചു. ശങ്കരാചാര്യ സ്വാമികളുടെ അത് ആ സൂചനയിൽ നിന്ന് മനസ്സിലാക്കി ഇവരുടെ വീട്ടിൽ ഭിക്ഷയ്ക്ക് കൊടുക്കാനൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചതായിട്ടും മഹാലക്ഷ്മി സ്വർണം കൊണ്ടുള്ള നെല്ലിക്ക അവിടെ വൃഷ്ടിച്ചതായിട്ടും അങ്ങനെ അവരുടെ ദാരിദ്ര്യം തീരുന്നതായിട്ടും ശങ്കരാചാര്യ സ്വാമികളുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ കരുണയുടെ മൂർത്തിയാണ് ദേവി, ദയ എല്ലാവരും ശീലിക്കേണ്ട ഒരു സ്വഭാവമാണ്. ആ അതിൻ്റെ ഉദാഹരണമാണ് ദേവി, ദയയുടെ മൂർത്തിമത് ഭാവമാണ് ദേവി എന്ന് ദയാമൂർത്തി എന്നുള്ള ഈ നാമം സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. ഇവിടെ സാംഖ്യത്തെയാണ് പറഞ്ഞു വരുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞു വരികയാണ്. മൂലപ്രകൃതിയിൽ നിന്ന് പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞു വെച്ചു. ഇനി ഈ പഞ്ചഭൂതങ്ങൾ ഒന്ന് ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നു എന്നതിനെ പറയുന്നതിനായിട്ട് ഒന്നിൽ നിന്ന് ഒന്നുണ്ടായി എന്നതുകൊണ്ട് എന്തൊന്നിൽ നിന്നാണോ അടുത്തതുണ്ടായത് ആ ഉണ്ടായതിൻ്റെ ഗുണം പുതുതായിട്ടുണ്ടായതിൽ കാണപ്പെടുന്നു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. 49-ാമത്തെ ശ്ലോകത്തിൽ 48 വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 49-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആ 49-ാമത്തെ ശ്ലോകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പരസ്യ ദൃശ്യതേ ധർമ്മ ഹി അപരസ്മിൻ സമന്വയാത് അതോ വിശേഷ ഭാവാനം ഭൂമൗ ഏവ ഉപലക്ഷ്യതേ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. സമന്വയാത് പരസ്യ ധർമ്മ അപരസ്മിൻ ദൃശ്യദേഹി. സമന്വയാത് സമന്വയം ഹേതുവായിട്ട് കൂടി ചേരുന്നതുകൊണ്ട് പരസ്യ ധർമ്മ പരത്തിൻ്റെ അതായത് ഒരു പഞ്ചഭൂതത്തിൻ്റെ ധർമ്മം അപരസ്മിൻ ദൃശ്യദേഹി അടുത്ത പഞ്ചഭൂതത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഒരു പഞ്ചഭൂതത്തിൻ്റെ ഗുണം സമന്വയം കൊണ്ട് കൂടിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് അടുത്ത പഞ്ചഭൂതത്തിൽ കാണുന്നു. ഒന്നിൽ നിന്നാണ് അടുത്തതുണ്ടാവുന്നത് എന്നതിനാൽ ഇതിൻ്റെ ഗുണം ഇതിൽ നിന്നുണ്ടായ പഞ്ചഭൂതത്തിൽ കാണുന്നു എന്നർത്ഥം. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി നമ്മളിവിടെ പറഞ്ഞു. ആകാശാൽ വായു, വായോരഗ്നി, അഗ്നേരാപ, അഭ്യപൃഥിവി എന്ന പ്രകാരം ആകാശത്തിൽ നിന്ന് വായു. അപ്പോൾ ആകാശത്തിൻ്റെ തനത് ഗുണം ശബ്ദം എന്നുള്ളതാണ്. ശബ്ദം എന്ന ഗുണത്തോടുകൂടിയ ആകാശത്തിൽ നിന്നും ആണ് വായു ഉണ്ടായത് എന്നതിനാൽ വായുവിൻ്റെ തനത് ഗുണമായ സ്പർശത്തോടൊപ്പം ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും കൂടി വായുവിൽ കാണപ്പെടുന്നു. ഇനി വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. അപ്പോൾ വായുവിന് രണ്ട് ഗുണങ്ങളാണ്, ശബ്ദം സ്പർശം. ഈ ശബ്ദം സ്പർശം എന്നീ രണ്ട് ഗുണങ്ങളോടുകൂടിയ വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. അതിനാൽ അഗ്നിയിൽ അഗ്നിയുടെ തനത് ഗുണമായ രൂപം എന്നതിനോടൊപ്പം ശബ്ദം സ്പർശം എന്നീ രണ്ട് ഗുണങ്ങളും ചേർന്ന് നിൽക്കുന്നു. ഇനി അഗ്നേരാപ, ശബ്ദം സ്പർശം രൂപം എന്നീ മൂന്ന് ഗുണങ്ങളോട് ചേർന്ന അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടായത് എന്നതിനാൽ ഈ മൂന്ന് ഗുണങ്ങളും ജലത്തിനുണ്ട്. അതോടൊപ്പം ജലത്തിൻ്റെ തനത് ഗുണമായ രസം എന്നതും ജലത്തിനുണ്ട്. അപ്പം ജലത്തിന് ശബ്ദം സ്പർശം രൂപം രസം ഈ നാല് ഗുണങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഇനി ജലത്തിൽ നിന്നും ഭൂമി ഉണ്ടായി, അഭ്യ പൃഥിവി.
അപ്പോൾ പൃഥിവിയിൽ ഈ അഞ്ച് ഗുണങ്ങളും കാണപ്പെടുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ അഞ്ച് ഗുണങ്ങളും ഭൂമിയിൽ കാണപ്പെടുന്നു എന്നർത്ഥം. ഇപ്പോൾ ശ്ലോകത്തിൻ്റെ അടുത്ത പകുതി അതാണ് പറഞ്ഞത്. അതഹ ഭാവാനാം വിശേഷ ഭൂമൌ ഏവ ഉപലക്ഷ്യതേ. അതഹ അത് കാരണം, ഏത് കാരണം? സമന്വയാത് പരസ്യ ധർമ്മ അപരസ്മിൻ ദൃശ്യദേവി. സമന്വയം ഹേതുവായി ഒന്നിൻ്റെ ധർമ്മം മറ്റതിൽ കാണപ്പെടുന്നതുകൊണ്ട്, അതഹ അതുകൊണ്ട് ഭാവാനാം വിശേഷ ഈ തന്മാത്രകളുടെയൊക്കെ ഗുണങ്ങൾ ഭൂമൌ ഏവ ഉപലക്ഷ്യതേ ഭൂമിയിൽ മാത്രം കാണുന്നു. ഭൂമിയിൽ ഈ അഞ്ച് തന്മാത്രകളുടെയും ഗുണങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി വീണ്ടും സൃഷ്ടിയെ പറഞ്ഞു വരികയാണ്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ വിശദമായിട്ട് കേൾക്കാം. സാധാരണ നമ്മൾ പറയുന്നത് എന്താ, ഭിക്ഷാടന സംഘത്തെ പോലെ അല്ലെങ്കിൽ ഒരു തീർത്ഥാടകരെ പോലെ അവർ ഗ്രാമഗ്രാമാന്തങ്ങൾ തോറും അയോധ്യ മുഴുവൻ സീതയും രാമൻ്റെയും കീർത്തി യശോധാവള്ളിയാണ് അവർ പാടി കേൾപ്പിച്ചത്. അയോധ്യവാസികളുടെ മുഴുവൻ മനസ്സുകളിൽ സീതയും രാമനും ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തത് ഈ രാമായണത്തിൻ്റെ ആദ്യത്തെ വക്താക്കൾ രാമൻ്റെയും സീതയുടെയും തന്നെ മക്കളായിരുന്നു. ഒരിക്കലും അവർ അച്ഛനന്മാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തു. തെറ്റായിപ്പോയി, ഇന്നത്തെ വിമർശകർ പറയുന്നത് തെറ്റായിപ്പോയി എന്ന് അവർ എടുത്തും പറയുന്നില്ല. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ധർമ്മത്തിന് വേണ്ടി ഈ ത്യാഗം സഹിച്ച അച്ഛനമ്മമാരുടെ മഹത്വം, അവിടെ ഇന്ന് രാമന് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ലവകുശന്മാർ ആ അയോധ്യ മൊത്തം നടന്ന് പാടിയ രാമൻ്റെ യശോഗാനമാണ്, സീതയുടെ യശോഗാനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അതാണ് നമ്മളൊരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അടിസ്ഥാനം. പരസ്പരമുള്ള ത്യാഗം, പരസ്പരമുള്ള ബഹുമാനം, ആദരവ്, ആ സ്നേഹത്തിൻ്റെ ആഴം, സ്നേഹത്തിൻ്റെ ദാർഢ്യം, ഇതൊക്കെയാണ് നമുക്ക് ആ രാമായണത്തിൽ നമുക്ക് കിട്ടുന്നത്. രാമായണത്തെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്താറുള്ളൊരു കഥാപാത്രമാണ് കൈകൈ. അപ്പോൾ സാധാരണ രാമായണം ചിത്രീകരിക്കുമ്പോൾ, കഥകളൊക്കെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ, കൈകൈ വാശി പിടിച്ച് രാമനെ കാട്ടി പറഞ്ഞയച്ചു, ഭരതനെ രാജാവാക്കാൻ ശ്രമിച്ചു. കൈകൈ വളരെ ദുഷ്ടയാണ്, സ്വാർത്ഥമതിയാണ്. ദശരഥൻ മരിക്കുന്നതായിട്ട് പോലും തൻ്റെ ഭരതം പിൻവലിക്കാൻ കൈകൈ തയ്യാറായില്ല. ഇതൊക്കെ വളരെ കൈകൈ ഒരു അപരാധിനിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നമ്മൾ ആ രംഗം നമ്മളൊന്ന് എടുത്തു നോക്കണം. ധർമ്മത്തിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ള എത്രത്തോളം ക്ലേശകരമാണ്, ക്ലിഷ്ടകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ കൈകൈയെ തന്നെ എടുത്തു നോക്കണം. കൈകൈയാണ് അതിന് ഉത്തമമായ കഥാപാത്രം. രാമൻ്റെ അഭിഷേക വാർത്ത, ദശരഥൻ രാജാക്കന്മാരെല്ലാം വിളിച്ചുകൂട്ടി സഭ കൂടി തീരുമാനിക്കുകയാണ്. എനിക്ക് തീരെ പ്രായമായി, ജ്യോതിഷിമാരൊക്കെ അശുഭകരമായ സമയങ്ങളെക്കുറിച്ച് പറയുന്നു, രാജ്യത്തിന് നഷ്ടപ്പെടാനിടയുണ്ട്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കെല്ലാം കണ്ണുണ്ണിയാണ് രാമൻ. അതുകൊണ്ട് ഈ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു, മറ്റു രാജാക്കന്മാർ അംഗീകരിച്ചു. പക്ഷേ ആ സഭയിലേക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരെ ദശരഥൻ ക്ഷണിച്ചിരുന്നില്ല. ബാക്കി രാജാക്കന്മാരൊക്കെ ക്ഷണിക്കപ്പെട്ട് വന്നവരാണ്, എന്തിനും ക്ഷണിച്ചു എന്ന് പറഞ്ഞില്ല. എല്ലാവരും സഭ കൂടിയതിനു ശേഷം ആണ് തൻ്റെ തീരുമാനം, രാമൻ്റെ അഭിഷേക കാര്യം ദശരഥൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെടാതിരുന്ന ആൾ ഒന്ന് കൈകൈയുടെ പിതാവ്, രണ്ടാമത് ജനക രാജാവ്, സീതയുടെ പിതാവ്. എന്തുകൊണ്ട് അവരെ ക്ഷണിച്ചില്ല എന്നവിടെ രാമായണത്തിൽ ആ സന്ദർഭത്തിൽ പറയുന്നില്ല. അവർ പിന്നീട് അറിഞ്ഞുകൊള്ളും, ഒരു ബന്ധുക്കളാണല്ലോ, അവരറിഞ്ഞുകൊള്ളും, അവരതിൽ സന്തോഷിക്കത്തേ ഉള്ളൂ എന്നാണ് ദശരൻ വിശദീകരിക്കുന്നത്. മാത്രമല്ല, തീരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വകാര്യമായിട്ട് ദശരൻ പറയുന്നത് ഭരതനിപ്പോൾ ഈ സ്ഥലത്തില്ല, ഈ സന്ദർഭം തന്നെയാണ് രാമന് രാജാവാക്കാൻ ഏറ്റവും ഉത്തമമായ സമയം, ഭരതൻ്റെ ഭാഗത്തുനിന്ന് അതിന് എതിർപ്പൊന്നും ഉണ്ടാകാനിടയില്ല എന്ന് ദശരഥൻ സ്വയം പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് രാമനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രാമനുള്ള അഭിഷേകങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ കൽപ്പന കൊടുത്തിട്ടാണ് ദശരഥൻ പിന്നീട് തൻ്റെ ഭാര്യമാരോട് പോലും വിവരം പറയാൻ പോകുന്നത്. അപ്പോൾ രാമൻ്റെ അഭിഷേകം തീരുമാനിച്ചു, പിറ്റേ ദിവസം രാവിലെ അഭിഷേകം നടക്കാൻ പോകണം, അതിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴും രാമൻ്റെ അമ്മ മാതാവോ അല്ലെങ്കിൽ കൈയെയോ സുമിത്രയോ ഒന്നും തന്നെ അഭിഷേക വാർത്ത അറിഞ്ഞിട്ടില്ല.
അതാദ്യം കയ്യെ അറിയിക്കുന്നത് മന്ത്രിയാണ്. ഈ അലങ്കാരങ്ങളും ഒരുക്കങ്ങളെല്ലാം കണ്ടിട്ട് മന്ത്രിയാണ് ഓടിപ്പോയിട്ട് കയ്യെ എടുത്ത് പറയുന്നത്, രാമൻ അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു, നാളെ രാവിലെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ കയ്യെ വളരെ അത്യന്തം ആഹ്ലാദത്തോടുകൂടി മന്ത്രി പോയി പറയുന്നത് വളരെ സന്തോഷത്തോടെ ഒന്നുമല്ല പറയുന്നത്, എടി മൂടെ നീ കിടന്നുറങ്ങുകയാണ്, നിൻ്റെ ജീവിതം പാഴായിപ്പോയി എന്നുള്ള രീതിയിലൊരു ഒരിക്കലും ഒരു ഭൃത്യയ്ക്കോ ഒരു സേവനത്തിൽ നിൽക്കുന്നൊരു ദാസിക്കോ യോജിക്കാത്ത രീതിയിലാണ് മന്ധര കയ്യെടുത്ത് തട്ടിക്കയറുന്നത്. കയ്യെ എന്ത മഹാ അപരാധം ചെയ്ത പോലെയാണ് മന്ത്രി തട്ടിക്കയറുന്നത്. അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, രാമൻ്റെ അഭിഷേകം തീരുമാനിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്യാണ് ഇവിടെ ഉറങ്ങാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആണ് ചില ഈ വിവരം അറിയിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കയ്യെ വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ഏറ്റവും അമൂല്യമായ രത്നഹാരം അവിടെ മന്ത്രിക്ക് ഊരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നല്ല ശുഭവാർത്ത ഞാൻ അറിയിച്ചതിനെ നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കയ്യെയും സംബന്ധിച്ച് ഭരതനും രാമനും യാതൊരു ഭേദമില്ല, രാമൻ രാജാവെന്നതിൽ കയ്യക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ, ഒരു ദുഃഖമില്ല അവിടെ. പക്ഷേ മന്ത്രി വിടുന്നില്ല, മന്ത്രി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നീ ദാസിയായിത്തീരും, രാമൻ രാജാവായി കഴിഞ്ഞാൽ ഭരതനെ കാട്ടിലയക്കും, അതുകൊണ്ട് നീ രാമനെ കാട്ടിലാദ്യം അയക്കണം, ഭരതൻ്റെ രാജ്യത്തിന് വേണ്ടി രാജാവിനോട് വരെ വാങ്ങിക്കണം. അതിന് നീ പഴയ എന്താ ഉപായം എന്ന് കൈകരിച്ച് ചോദിക്കുമ്പോൾ, നീ പണ്ട് പറഞ്ഞ രണ്ട് വരങ്ങൾ രാജാവ് നിനക്ക് തന്നിട്ടുണ്ടല്ലോ, യുദ്ധസമയത്ത് രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചതിന് രാജാവ് നിനക്ക് രണ്ട് വരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആ സമയത്ത് നീ ചോദിച്ചില്ല, രാജാവ് രാജാവിനെ പിന്നെ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ നീ എന്നോട് പണ്ട് പറഞ്ഞിരുന്നു, നീ അത് മറന്നുപോയി, പക്ഷെ ഞാനത് പറഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഈ സമയത്ത് നീ ആ വരങ്ങൾ വാങ്ങിക്കണം എന്ന് മന്ത്രിയാണ് ഉപദേശിക്കുന്നത്. Thank you.